സൈനികൻ ആക്രമിക്കപ്പെട്ട കേസിൽ നീതി നിഷേധിച്ച കരുവാരക്കണ്ടു പോലീസിനെതിരെ കടുത്ത നടപടിയായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗ്രേഡ് എഎസ്ഐ എം ശശികുമാറിനെ സസ്പെൻഡ് ചെയ്തു വാക്കാൽ അന്വേഷണത്തിന് വണ്ടൂർ സിഐ അബ്ദുൾ മജീദിനെ ചുമതലപ്പെടുത്തി ഉത്തരവിറങ്ങിക്കഴിഞ്ഞു ഹവിൽദാർ സുനിൽബാബുവും വൃദ്ധരായ മാതാപിതാക്കളുമടക്കമുള്ള കുടുംബവും റോഡിൽ സൈഡ് നൽകിയില്ല എന്ന പേരിലാണ് നീതി തേടി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് പ്രതികൾക്കൊപ്പമായി അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി സ്ത്രീകളും വൃദ്ധരും ആക്രമിക്കപ്പെട്ടിട്ടും ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കി പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്തു ഇക്കാര്യമായിരുന്നു സുനിൽ ബാബുവും കുടുംബവും മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകി പ്രാഥമിക അന്വേഷണത്തിൽ അക്രമികളെ പോലീസ് സഹായിച്ചതായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എ എസ് ഐ സസ്പെൻഡ് ചെയ്തത് ഡിവൈഎസ്പിയുടെ അന്വേഷണം തുടരുകയാണ് കേസിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈനികനോട് മോശമായി പെരുമാറിയ പോലീസുകാരനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും സൈനികന് നീതി നിഷേധിച്ച പോലീസിന് ഇപ്പോൾ നീതി ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞു ദീപക് ധർമ്മടം ട്വന്റി ഫോർ കോഴിക്കോട് എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അബദ്ധം സത്യത്തിൽ ഇതൊരു അബദ്ധമല്ല സർ ഇന്നലെ മലപ്പുറം സംസാരിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യം ഈ കാറ്റും വെളിച്ചവും നടക്കാത്ത കടക്കാത്ത പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ യോഗത്തിൽ കഴിഞ്ഞ ഡിവൈഎസ് പി മുതൽ ഡി ജി പി വരെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ് വളരെ കൃത്യമായി നടന്നിരിക്കുന്നത് ഇപ്പോഴും സ്റ്റേഷനുകൾ പലതും നീതിപൂർവമല്ല പ്രവർത്തിക്കുന്നത് മുകളിൽ എന്ത് ശരിയായിട്ടും കാര്യമില്ല പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം ശരിയല്ല എന്നുള്ളത് ഇതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കരുവാരക്കുണ്ടിൽ നടന്നത് ഈ സൈനികൻ സുനിൽ ബാബു കാശ്മീരിൽ വെടിയേറ്റ് കൈക്ക് പരിക്കേറ്റ ഒരു മനുഷ്യനാണ് ആ സൈനികൻ ഇരുപത് വർഷമായി രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന സൈനികൻ അവധിയിൽ നാട്ടിൽ വന്ന് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും പ്രായഞ്ചെന്ന അച്ഛൻ അച്ഛൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ റിപ്പോർട്ടിൽ കാണിച്ചതാണ് വയ്യാത്ത അച്ഛനാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹൃദയ രോഗമുണ്ട് ഇങ്ങനെയുള്ള അച്ഛനുമായി ഉള്ള യാത്ര ആ യാത്രയ്ക്ക് റോഡിൽ സൈഡ് നൽകിയില്ല എന്ന പേരിൽ ഒരു കൂട്ടം അക്രമികൾ ആക്രമിക്കുന്നു നടു റോട്ടിലിട്ട് അച്ഛനെയും അമ്മയെയും ഭാര്യയെയും ഉൾപ്പെടെ പരിക്കുകളോടെ ആശുപത്രിയിലെത്തുന്നു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോൾ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാത്രവുമല്ല ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എ ശശികുമാർ ഈ ശശിയോട് ഞാനും സംസാരിച്ചിരുന്നതാണ് ഒരുപക്ഷെ ഈ വാർത്ത വന്ന വഴി കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നതെന്നാകും നമ്മുടെ വി പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് വന്ന ഒരു കോളായിരുന്നു ഇതിലെ സംഭവം അതും രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഒരു കമാൻഡോ ഇത് സൈനികരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ചർച്ചയായി ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു ദുരനുഭവം കേരളത്തിലുണ്ടായി എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം പ്പുറത്ത് മഞ്ചേരിയിൽ നിന്നും പിന്നീട് ഒരു മണിക്കൂറോളം യാത്രയുള്ള ഈ കരുവാരക്കുണ്ടിൽ ഞങ്ങൾ എത്തുന്നത് എത്തി സംസാരിച്ചു ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നു കരുവാരക്കുണ്ട് സ്റ്റേഷനിൽ പോകുന്നു പ്രാഥമികമായ ഒരു അന്വേഷണം ട്വൻറ്റി ഫോർ നടത്തി അതിനുശേഷമാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഇതിനുശേഷം ഉന്നത കേന്ദ്രങ്ങളിൽ ഭരണാധിപരും പോലീസ് അധികൃതരുമായി ഈ കാര്യം അറിയിക്കുകയും ചെയ്തു മാത്രവുമല്ല സുനിൽ ബാബുവിൻ്റെ കുടുംബവും സുനിൽ ബാബുവും മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു വളരെ പെട്ടെന്നായിരുന്നു നടപടി ഈ സോണിൻ്റെ അതായത് വടക്കൻ മേഖലയുടെ ചുമതലയുള്ള ഐ ജി ഈ കാര്യത്തിൽ ഇടപെടുന്നു അശോക് യാദവ് മലപ്പുറം എസ് പി ഇടപെടുന്നു അങ്ങനെ പെരിന്തൽമണ്ണ ഡി വൈ എസ് പിക്ക് അന്വേഷണ ചുമതല നൽകി വളരെ പെട്ടെന്നുള്ള അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ പ്രതികളെ സഹായിച്ചതും വകുപ്പ് കുറച്ച് ജാമ്യം നൽകിയതും മാത്രവുമല്ല സൈനികനെ മാനസികമായി പീഡിപ്പിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ട്വൻറ്റി ഫോർ റിപ്പോർട്ട് ചെയ്തത് അതെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് തുടർ നടപടി ഇനിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം ദീപക് ദീപക് ധർമ്മടമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദീപക് താങ്കൾ ചെയ്തൊരു നല്ല കാര്യമാണ് കാരണം നമ്മുടെ ഒരു ജവാന് ഇത്തരം ഒരു ദുരനുഭവം നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഈ എ എസ് ഐ ഇനി കടന്നു പോകുന്ന അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ നമ്മൾ ആശംസിക്കുന്നു കാരണം കരുത്തുള്ള പോലീസ് സംവിധാനം അദ്ദേഹത്തിനെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു കാരണം ഇത്തരം സംഭവങ്ങൾ നമുക്ക് നമ്മുടെ നാടിനെ തന്നെ നാണക്കേട് ഉണ്ടാക്കും നമ്മുടെ നാണം നശിക്കുന്നതുവരെയുള്ളൂ എന്നാലും ശരിയാണ് സാർ ഇതിൽ ഇതിൽ ഏറ്റവും ഒരു കാര്യം കാശ്മീരിലും ലഡാക്കിലും എല്ലാം ജോലി ചെയ്യുന്ന സൈനികരുടെ ഹബിൽദാർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കേരളത്തിലെ പോലീസ് ഇത് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ദുഃഖം പ്രചരിപ്പിക്കുന്നു ആ പ്രചരണം അറിഞ്ഞാണ് കമാൻഡോ മനീഷ് ഒരു പക്ഷേ മറ്റൊരു വെടി യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു വെടിവെപ്പിൽ പരിക്കേറ്റ് ഇപ്പോഴും ആ പരിക്കുകളുടെ വേദനയുമായി കഴിയുന്ന കഴിയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം തലച്ചോറിൽ ഇപ്പോഴും ഉണ്ടയായി ഉണ്ടയുമായി ജീവിക്കുന്ന ഒരു ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹം ഈ ഉണ്ടയുമായിട്ട് വേണമെങ്കിലും ഒരു യുദ്ധം വന്നാൽ പടക്കളത്തിലേക്ക് പോകാൻ തയ്യാറുള്ള സൈനികനാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ കമാൻഡോ മനീഷ് എന്നോട് പറയുകയാണ് ഞങ്ങൾക്ക് കേരളത്തിന് നമുക്കിത് അപമാനമല്ലേ ദീപക് അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ ആ ഘട്ടത്തിലായിരുന്നു ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുമായെല്ലാം ഈ വിഷയം സംസാരിക്കാനും ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരുപക്ഷെ ഒരു ഗ്രാമത്തിലെ ഒരു കുഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നും കാശ്മീരിലും മറ്റ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും രാജ്യരക്ഷയ്ക്ക് വേണ്ടി പോയ ഒരു സൈനികന് നീതി ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചത് ഒരു ചെറിയ ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കും ഓക്കെ ദീപക് നന്നായി എ എസ് ഐക്ക് ഇപ്പോൾ ഓൾറെഡി സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു തുടർന്നും നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ താങ്കൾക്ക് പായായാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ദീപക് ധർമ്മടമായിരുന്നു അത്